ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു പി എസ് സി ട്രിക്സ് ഇന്ന് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ നോക്കാം ആർട്ടിക്കിൾ 14 നിയമസമത്വം ആർട്ടിക്കിൾ 14 നിയമസമത്വം ആർട്ടിക്കിൾ 15 വർണ്ണ വിവേചനത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 15 വർണ്ണ വിവേചനത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 18 തലക്കെട്ടുകളുടെ നിരോധനം ആർട്ടിക്കിൾ 18 തലക്കെട്ടുകളുടെ നിരോധനം ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസാണിത് ഇത് ഷോർട്ടായിട്ട് എങ്ങനെ നോക്കാമെന്ന് നോക്കാം ആർട്ടിക്കിൾ 14 സമത്വം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 വിവേചനത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 15 അവസര സമത്വം ആർട്ടിക്കിൾ 16 ഐത്യ നിർമാർജനം ആർട്ടിക്കിൾ 17 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്ത് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ 47 ലഹരി വസ്തുക്കളുടെ നിരോധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഓക്കെ താങ്ക് യു